സദ്യകളിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമായ കൂട്ടുകറി ഇന്ന് ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു 200 ഗ്രാം ചേനയും 250 ഗ്രാം കുമ്പളങ്ങിയുമാണ് എടുത്തിരിക്കുന്നത്. ചേന ഇതുപോലുള്ള കഷ്ണങ്ങളാക്കി മാറ്റി അത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കാം. അതുപോലെ തന്നെ കുമ്പളങ്ങിയും ഇതേ അളവിൽ മുറിച്ചെടുക്കാം. ചേന അതുപോലെ കുമ്പളങ്ങ അത് കൂടാതെ 4 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് കുതിർത്തെടുത്തത് രാത്രി ഇട്ട് വെച്ചതാണ്. അതുപോലെ അരച്ചെടുക്കാനുള്ള തേങ്ങ നല്ല ജീരകവും കുരുമുളകും ചേർത്ത് അരച്ചെടുക്കണം. 1 കപ്പ് തേങ്ങ നമുക്ക് അവസാനം വറുത്ത് കൊട്ടാനായിട്ടാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, 4 വറ്റൽമുളക്, കറിവേപ്പില, അതുപോലെ ശർക്കര 1 പൊടിച്ചെടുത്തിട്ടുണ്ട്. മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതുപോലെ ഉപ്പ്, വെളിച്ചെണ്ണ. സ്റ്റൗവിൽ പ്രഷർ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേന അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുമ്പളങ്ങ കഴുകി എടുത്തതാണ്, അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുതിർത്ത് വെച്ചിരിക്കുന്ന 4 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് അതും ചേർത്ത് കൊടുത്ത ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഒന്ന് ജസ്റ്റ് മിക്സാകാൻ പോലെ ഒന്ന് മുകൾ ഭാഗം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. ചേന അടിയിൽ ആവുന്ന പോലെ തന്നെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് അത് മൂടി വെച്ച് കൊടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 വിസിൽ വന്നാൽ നമുക്ക് സ്റ്റൗവ് ഓഫാക്കാം. 1 വിസിൽ വന്ന് പ്രഷർ പോയിട്ടുണ്ട്, നമുക്ക് മൂടി തുറക്കാം. എല്ലാം പാകം പോലെ വെന്തിട്ടുണ്ട്. ഇതിൽ അല്പം വെള്ളം ഉണ്ട്, അത് നമ്മൾ തേങ്ങ അരച്ചിടുന്ന സമയത്ത് അത് ശരിയാവും. ഇതിലേക്ക് നമുക്കിപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കാം. അത് അതിൽ ചൂടുകൊണ്ടൊന്ന് അലിയട്ടെ. ഇപ്പോൾ സ്റ്റൗ ഞാൻ ഓണാക്കിയിട്ടില്ല. നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം. ഞാൻ 1 മൂടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 അല്പം കുരുമുളകും അതുപോലെ തന്നെ നല്ല ജീരകം, ചെറിയ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചേർത്ത് നമുക്ക് വെള്ളമില്ലാതെയാണ് നമ്മൾ ഇത് ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നത്. അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം. തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം നമുക്കതൊന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം സിമ്മിൽ വെച്ച് കൊടുത്താൽ മതി. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് തേങ്ങ ഒന്ന് ഇട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിലുള്ള വെള്ളം ഏകദേശം കുറഞ്ഞിട്ടുണ്ടാവും. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് കൊടുക്കാം. അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമുക്ക് മുളക് ഉപ്പൊക്കെ ഒന്ന് പാകമാണോ നോക്കാം. പോരെങ്കിൽ നമുക്ക് അല്പം ചേർത്ത് കൊടുക്കാം. നമുക്ക് മറ്റൊരു സ്റ്റൗവിൽ 1 പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടാവാം. ഇത് നമ്മൾ സ്റ്റൗവിൽ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം. വെള്ളം ഏകദേശം വറ്റിയിട്ടുണ്ട്, എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങി. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 4 വറ്റൻമുളക്, കറിവേപ്പില ഇത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് എടുത്ത് 1 കപ്പോളം തേങ്ങ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഇത് വഴറ്റി എടുക്കണം. ഈ കറിയിലെ വെള്ളം പൂർണ്ണമായും വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫാക്കാം. നിറം മാറി തുടങ്ങിയിട്ടുണ്ട്, നല്ല ഗോൾഡൻ ബ്രൗണിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇതും ഓഫാക്കാം. ഇനി ഇത് ഇതിലേക്ക് മാറ്റാം. ഇത് നല്ലതുപോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ കൂട്ടുകറി തയ്യാറായി. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം.